യവനി എന്താ ഇതുവരെ വരാത്തത്? എത്ര നേരമായി, ഫോണും മെസ്സേജും ഒന്നുമില്ല. എവിടെ പോയി? ഇനി രാജേശ്വരി വർമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ടാവോ അവനിയാണ് അനന്യാന്ന്? പിന്നെ മെസ്സേജും ഇല്ലായിരുന്നു. ഞാൻ എത്ര പേടിച്ചെന്നറിയോ, നിനക്ക് വല്ലാത്തൊരവസ്ഥയില്ലായിരുന്നു മോളെ. ഞാൻ എത്ര നേരം കൊണ്ട് നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുക. നമ്മൾ രണ്ടുപേരും വെയിറ്റ് ചെയ്യായിരുന്നു ആ ദിവസത്തിന്. കഴിഞ്ഞു പോയ ഓരോ ദിവസത്തിനും വെയിറ്റ് ചെയ്തു. എന്തിന് വരുമെന്ന് പ്രതീക്ഷിച്ച് ബെല്ലടിച്ചപ്പോ വന്നു എന്ന് മനസ്സിൽ കരുതി. പക്ഷെ അദ്ദേഹം വന്നില്ല. അവനി പേരൻസ് ഡേക്ക് വന്നില്ല, സ്പോർട്സ് ഡേക്ക് വന്നില്ല. അപ്പോഴും ഞാൻ കരുതിയത് എന്റെ മമ്മിയെ വിവാഹം ചെയ്യാനെങ്കിലും വരുമെന്ന്. പക്ഷെ അദ്ദേഹം വന്നില്ല. അവനി ഇങ്ങോട്ട് നോക്ക്. രാജേശ്വരി വർമ്മയുടെ വീട്ടിൽ എന്താ സംഭവിച്ചത്? അവരെന്തെങ്കിലും പറഞ്ഞു? അതോ ആ നീരജ് വല്ലതും? നീരജ് വന്നു അമ്മ. അയാളുടെ കുടുംബം ഒന്നിച്ച് അവിടെ വന്നു. സ്വന്തം അമ്മയെ എതിർത്ത് അയാൾ ശ്രേയയുടെ കൈ പിടിച്ചമ്മ. അയാൾ മോതിരം മാറി. പക്ഷെ എന്റെ പപ്പ എന്താ ചെയ്ത്? എന്റെ മമ്മിയെ എല്ലാവരുടെ മുന്നിൽ വെച്ച് അദ്ദേഹം ഉപേക്ഷിച്ചു. ഒരു തവണയെങ്കിലും എന്നെയും എന്റെ മമ്മിയെ കുറിച്ച് ചിന്തിച്ചോ മോളെ. പക്ഷെ ആർക്ക് വേണ്ടി? ഹാ, മിസ്സസ് വർമ്മയ്ക്ക് വേണ്ടിയോ? ഹാ, മിസ്സസ് വർമ്മയ്ക്ക് വേണ്ടി ഞങ്ങളെ വേണ്ടെന്ന് വെച്ചു. പിന്നെ ഇന്ന് അതേ മിസ്സസ് വർമ്മയ്ക്ക് നീരജനെ പോലെ ഒരു മരുമകനെ കിട്ടുന്നു. ഏത് സ്ത്രീയാണോ സ്വന്തം മകനെ സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കാത്തത്, ഇന്ന് അതേ സ്ത്രീയുടെ പേരക്കുട്ടിക്ക് ജീവിത പങ്കാളിയായി കിട്ടുന്നതോ? മറ്റുള്ള സ്ത്രീകളുടെ അഭിമാനം ഏറ്റവും പ്രാധാന്യത്തോടെ കാണുന്ന ഒരാള്, ഇതെന്ത നീതി അമ്മ? അല്ല അവനി, അവനി ആരേ നീരജ്? ഇന്ന് വരെ എന്റെ മകൾ എല്ലാ പുരുഷന്മാരെയും വെറുത്തിരുന്നു. ഇന്ന് അവളുടെ കണ്ണുകളിൽ ഒരു പുരുഷനോടുള്ള റെസ്പെക്ട് ഞാൻ കണ്ടു. നോക്കൂ നീരജ്, നീ എല്ലാവരുടെയും മുന്നിൽ നിന്റെ അമ്മയുടെ തീരുമാനത്തെ എതിർത്തത് ഒട്ടും ശരിയായില്ല. സ്വന്തം മോനെ തന്നെ നഷ്ടപ്പെട്ടു എന്നവൾക്ക് തോന്നി. ആ സമയത്ത് ശരിയെന്ന് തോന്നിയ കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. എല്ലാവരുടെയും മുന്നിൽ നിന്റെ അമ്മയെ എതിർത്തത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഞങ്ങൾക്കെതിരെ തിരിയുക, എന്നിട്ട് ആ കുട്ടിയുടെ കൈ പിടിക്കുക, അതൊക്കെ ശരിയാണോ നീരജ്? അമ്മയുടെ തീരുമാനത്തെ എതിർത്തതിനെ പറ്റി അല്ല സംസാരിക്കേണ്ടത്, കൊടുത്ത വാക്ക് പാലിക്കുന്നതിനെ പറ്റിയാ. അച്ഛൻ വാക്ക് പാലിച്ചതുപോലെ സ്വന്തം കുടുംബത്തെ എതിർത്തുകൊണ്ട് അമ്മയെ വിവാഹം ചെയ്തതിലൂടെ അച്ഛൻ അന്നെടുത്ത തീരുമാനം ശരിയായിരുന്നു. നിന്റെ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷനും പിന്നെ ആ സമയത്തെ എന്റെ സിറ്റുവേഷനും തമ്മിൽ ഒരു കമ്പാരിസനും ഇല്ല നീരജ്. ആ സമയത്തെ സിറ്റുവേഷൻ വളരെ ഡിഫറെന്റ് ആയിരുന്നു. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അന്ന് മരിച്ചുപോയിരുന്നു. ശ്വേത തീർത്തു ഒറ്റപ്പെട്ടു പോയി. അന്ന് ഞാൻ അവളെ സഹായിച്ചില്ലായിരുന്നെങ്കിൽ, ജീവിതത്തിലേക്ക് ക്ഷണിക്കാതിരുന്നെങ്കിൽ അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായനെ. ഡു യു ഗെറ്റ് ദാറ്റ്? എനിക്കാണ് തെറ്റുപറ്റിയത് പ്രകാശേട്ടാ. അന്നും എന്റെ കുടുംബം എന്നോടൊപ്പം ഇല്ലായിരുന്നു, ഇപ്പോഴും എന്റെ കുടുംബം എന്നോടൊപ്പം ഇല്ല. അന്ന് ഞാൻ ഒറ്റയ്ക്ക് തന്നെയായിരുന്നു, പിന്നെ ഇന്ന് ഞാൻ ഒറ്റയ്ക്കാണ്. സോറി, പ്ലീസ് എന്നോട് ക്ഷമിക്കാമേ.
പറ്റിയില്ലോ നിനക്ക് ചെയ്യാനുള്ളതെല്ലാം നീ ചെയ്തു കഴിഞ്ഞു മോനെ. ഞാൻ നിന്നെ കുറ്റം പറയില്ല, അല്ലെങ്കിൽ നീ ഇപ്പൊ വലുതായി. ഇന്ന് നീ എല്ലാവരുടെ മുന്നിൽ നിന്റെ അമ്മയുടെ കൈ തട്ടി മാറ്റി ആ കുട്ടിയുടെ കൈ പിടിച്ചു. പക്ഷെ ഞാൻ നിന്റെ അമ്മയാ, നീ നിന്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്ന. ഞാനും എന്റെ തീരുമാനം മാറ്റാൻ പോകുന്നില്ല. ഞാൻ ആ കുട്ടിയെ ഒരിക്കലും സ്വീകരിക്കില്ല. അത് ശരി. അപ്പൊ മേഡം എന്ന് രാവിലെ ജോഗിങ്ങിന് വരുമല്ലേ ഇവിടെ? ഗുഡ്, നല്ല കാര്യം തന്നെ. ഈ ഡീഡ് ഇത് എവിടെ പോയി? ഐസ്ക്രീം, യൂ സ്ക്രീം, വി ഓൾ സ്ക്രീം, ഐസ്ക്രീം, ഐസ്ക്രീം, യൂ സ്ക്രീം, വി ഓൾ സ്ക്രീം, ഐസ്ക്രീം. ആ സർ, വട്ടാണോ നിനക്ക്? രാവിലെ തന്നെ ജോഗേഴ്സ് പാർക്കിൽ ഐസ്ക്രീം വിൽക്കുവാണോ? നിന്റെ തലയ്ക്ക് വല്ലതും പറ്റിയോ? സാർ, ഈ ഇംഗ്ലീഷുകാർ ബ്രേക്ക്ഫാസ്റ്റ് ആയി മഫിൻ, കുക്കീസ്, കേക്ക് എന്നിവ കഴിക്കുമെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഐസ്ക്രീം കഴിക്കാൻ പാടില്ലേ? ഈ മണ്ടത്തരം ഒന്ന് നിർത്തുവോ? ഒരു പ്രത്യേക കാര്യത്തിനാണ് നിന്നെ വിളിച്ചത്. ആ സാർ, എൻഗേജ്മെന്റിന് കൺഗ്രാജുലേഷൻസ്. ജോലി സമയത്ത് ജോലി കാര്യങ്ങൾ മാത്രം ഡിഡി, മനസ്സിലായോ? ഡിഡി, ആ കുട്ടിയെ കണ്ടോ? ഈ കുട്ടിയല്ലേ കുറെ ദിവസമായി സാറിന്റെ കൂടെ കാണുന്നത്. ഡിഡി ഇവിടെ എന്ത് ചെയ്യുന്നു, ആരെ മീറ്റ് ചെയ്യുന്നു, എല്ലാ ഇൻഫർമേഷനും എനിക്ക് വേണം, മനസ്സിലായോ? ഓക്കെ സർ. ഇന്നു മുതൽ എല്ലാ ദിവസവും അവളെ ഫോളോ ചെയ്യണം. ഓക്കെ സർ. എന്ത് പറഞ്ഞാലും കാളെ പോലെ തലയാട്ടുന്നത് നിർത്തിയിട്ട് ആ കുട്ടിയെ വാച്ച് ചെയ്യ്. ഓക്കെ സർ, സോറി. ഐസ്ക്രീം. ഈ കുട്ടി എവിടെ പോയി? രണ്ട് ഐസ്ക്രീം തന്നെ. രണ്ട് ഐസ്ക്രീം. ആ മാഡം, രണ്ട് ഐസ്ക്രീം. മാഡം, രണ്ട് ഐസ്ക്രീം. അയ്യോ, എനിക്ക് വയ്യ. നീരജ് സാർ എന്നെ കൊന്നുകളെ. എവിടെ പോയ ആ കുട്ടി? പിടിക്ക് ഐസ്ക്രീം. എന്താമ്മേ, ജോഗിങ് കഴിഞ്ഞ ഉടനെ ഐസ്ക്രീമോ? അതെ, നല്ല കാര്യം ചെയ്യുന്നതിന് മുമ്പ് എപ്പോഴും മധുരം കഴിക്കണമെന്നോ. അല്ലെങ്കിലും ഇന്ന് നീ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യാൻ പോവല്ലോ. നീ പാർട്ടിയിൽ വെച്ച് അവന്റെ കാര്യം കേട്ടതല്ലേ? നീ രാജേശ്വരി വർമ്മയുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. എന്നിട്ട് അമ്മൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. റെഡിയാണോ? അതെ അമ്മ, ഞാൻ റെഡിയാ. ഇത് നോക്ക്, എന്റെ ഫേവറേറ്റ് സോളിറ്റയർ എന്റെ വിരലിൽ. എന്ത് ഭംഗിയുണ്ടല്ലേ ഇതിന്! ഇത് നോക്കാനിയാ, എക്സാക്ട്ലി ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ. അച്ഛമ്മേ, എന്റെ എൻഗേജ്മെന്റ് വളരെ ഡ്രമാറ്റിക്കും വളരെ ഫിൽമിയും വളരെ എക്സൈറ്റഡും ആയിരുന്നു. പിന്നെ എന്റെ ബർത്ത്ഡേ വരാൻ പോകുന്നത്. ഒരു പ്രിപ്പറേഷനും ഇല്ല, ഒരു എക്സൈറ്റ്മെന്റും ഇല്ല. ഹൗ ഡൾ, സാഡ് ആൻഡ് ഡിപ്രസ്സിംഗ്. ഓ, ഞങ്ങൾ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ അവൾ അവളുടെ ബർത്ത്ഡേ പറ്റിയാ പറയുന്നത്. അയ്യോ, ആദ്യം ഈ വിവാഹം നടക്കാൻ ഒന്ന് പ്രാർത്ഥിക്കേ. അത് നടന്നില്ലെങ്കിൽ ഈ സോളിറ്റയറും കാണില്ല, നീരജും കാണില്ല. അച്ഛമ്മ, ഇങ്ങനെ വെറുതെ ടെൻഷൻ ആവാതെ ഈ സ്ട്രെസ് ആദ്യം ഒന്ന് കുറയ്ക്ക്. ഞാൻ പറയുന്നത്, അച്ഛമ്മ എന്നെ പോലെ പോയി പുതിയ സാധനങ്ങൾ വാങ്ങി വരണമെന്നോ? അപ്പൊ അച്ഛമ്മയുടെ സ്ട്രെസ് മുഴുവനായിട്ട് മാറി കിട്ടും. എനിവേസ്, നീരജിന്റെ അമ്മയ്ക്ക് വേണ്ടി ഈ ഷോൾ. എന്താ, ഇത് നല്ലതല്ലേ? ശ്രേയ, ഈ സാധനങ്ങളൊക്കെ കൊടുത്തയച്ചാ നീരജിന്റെ അമ്മയുടെ മനസ്സ് മാറുവോ? നീ പറയുന്നൊന്ന് മനസ്സിലാക്ക്. അച്ഛമ്മേ, ഞാൻ എന്ത് മനസ്സിലാക്കാനാ? എൻഗേജ്മെന്റ് നടന്നല്ലോ. ഇറ്റ്സ് ഓക്കെ അച്ഛമ്മേ, ഞാൻ പറഞ്ഞു കൊടുക്കാം. ശ്രേയ, കുറച്ച് ടെൻഷനുള്ള കാര്യമാ. നീരജിന്റെ ഫാമിലി നിന്നെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളത് വളരെ പ്രധാനമാ. നോക്ക് ശാലിനി, ഞാൻ നിങ്ങളുടെ മകളെ സ്വീകരിക്കില്ല, എന്റെ മകനെ സ്വീകരിക്കില്ല. ശ്വേത ചേച്ചി, ഇപ്പോ ഇപ്പൊ നടന്ന കാര്യങ്ങളുടെയൊക്കെ ശിക്ഷ ചേച്ചി എന്തിനാ ശ്രേയക്ക് കൊടുക്കുന്നത്? ചേച്ചി ഒന്ന് ചിന്തിച്ച് നോക്ക് ചേച്ചി.
ഓയിലി അല്ലല്ലോ, നിനക്കറിയാലോ. ആന്റി എന്ത് കഴിക്കും എന്ന് എനിക്കറിഞ്ഞൂടെ. പിന്നെ ഇത് ആന്റിയുടെ സ്പെഷ്യൽ പുലാവ്. ശാലിനി, ഞാൻ ഇപ്പൊ തന്നെ ഒരുപാട് കേട്ട് കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്ന നിങ്ങൾ കേൾക്ക്. എന്റെ ആൻസർ ഇതാണ്, നോ. എൻ നോ നോ. ശ്വേത ചേച്ചി, കൊള്ളാം. നീരജിന്റെ തെറ്റായ തീരുമാനം അവന്റെ അമ്മ തിരുത്തുന്നു. ഈ നീരജിന് എന്താ സംഭവിച്ചേ? അയ്യോ, ഓ നൂഡിൽസ് ചേട്ടാ, സൂക്ഷിച്ച് നടക്ക്. ഇങ്ങോട്ട് നീരജ് സാർ വന്നോ? ഇല്ല, നീരജ് സാർ ഇവിടെ വന്നിട്ടില്ല. ബട്ട് അത് നോക്ക്, സാറിന്റെ അമ്മ അവിടെ ഉണ്ട്. അങ്ങോട്ട് നോക്ക്. ഏയ് ദിലീപ് ദാമോദർ, നീ ഒളിക്കാൻ നോക്കിയാണോ? കം ഹിയർ. ഏയ് ഇല്ല ഇല്ലമ്മേ, ഞാൻ അമ്മയുടെ അടുത്തേക്ക്. അവിടുന്ന് ഫ്രീ ആയിട്ട് എന്നെ ഒന്ന് കാണണം കേട്ടോ. വിവാഹം ആണും പെണ്ണും തമ്മിലുള്ള റിലേഷൻ മാത്രമല്ല, രണ്ട് കുടുംബങ്ങൾ ഒന്നാകുന്നതാ. നീരജിന്റെ ഫാമിലി നിന്നെ സ്വീകരിച്ചില്ലെങ്കിൽ പിന്നെ മുന്നോട്ട് പോകുമ്പോ അത് നിന്റെയും നീരജിന്റെയും ബന്ധത്തെ ബാധിക്കും. അപ്പൊ നീ നീരജിന്റെ അമ്മയ്ക്ക് എത്ര ഗിഫ്റ്റ് കൊടുത്താലും ഒരു പ്രയോജനവുമില്ല. അങ്ങനെയല്ല, എനിക്ക് നിങ്ങൾ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് നീരജിനെ നന്നായി അറിയാം. അവൻ അവന്റെ അമ്മയെ കൺവിൻസ് ചെയ്യും. ഐ ആം ടോട്ടലി ഷുവർ അബൌട്ട് ദിസ്. ശ്വേതയെ സമ്മതിപ്പിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. വേറെന്തെങ്കിലും നമുക്ക് ആലോചിക്കാം. നീരജ് എപ്പോഴും നമ്മുടെ പക്ഷത്തായിരുന്നു. ഇനി അങ്ങോട്ടും അവനെ നമ്മുടെ ഭാഗത്ത് നിർത്തേണ്ടത് എന്റെ ജോലിയാണ്. ഈ ബന്ധത്തിൽ നിന്ന് അവൻ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ല. അവന്റെ മനസ്സിൽ എപ്പോഴും ശ്രേയയും അവളുടെ ഓർമ്മകളും മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അനന്യ, നീ ഒരു പ്രാവശ്യം കൂടി എനിക്ക് വേണ്ടി, ശ്രേയയ്ക്ക് വേണ്ടി ഒരു സഹായം ചെയ്യേണ്ടി വരും. ചെയ്യല്ലോ. ശ്രേയയുടെ പിറന്നാളിന്റെ അന്ന് നമുക്ക് നല്ലൊരു പാർട്ടി നടത്തണം. അപ്പൊ അന്ന് എല്ലാവരും വരും, നീരജും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ. പക്ഷെ അച്ഛമ്മ, ഇതെങ്ങനെ നടക്കും? നീ നീരജിനോട് സംസാരിക്കും. ഒരു തവണ കൂടി ഒന്ന് ചിന്തിച്ചു നോക്ക് ചേച്ചി. നിങ്ങൾ എല്ലാവരും കൂടി ചെയ്തതിന്റെ അടുത്ത് പോലും വരുന്നില്ല എന്റെ പ്രവൃത്തികൾ. ഓ പ്ലീസ്, നിങ്ങൾ എന്നെ ഏൽപ്പിച്ച സാധനങ്ങളെല്ലാം തിരിച്ചു കൊണ്ടുപോയിക്കും, അതിങ്ങ് കൊടുക്ക. ശ്വേത ചേച്ചി, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേച്ചി, ഇത് കാരണം ശ്വേതയ്ക്ക് ഒരുപാട് നാണക്കേടുണ്ടാവും. പ്ലീസ്, നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചോ ഞങ്ങളെ നാണം കെടുത്തിയപ്പോ? ഇല്ലല്ലോ, ഈ വിവാഹം നടക്കില്ല. ചേച്ചി വെറുതെ തെറ്റിദ്ധരിച്ചിരിക്കുന്നാലും എന്റെ ആൻസർ നോ. എൻ നോ. സമയം പോകുന്നു, അതൊക്കെ ഇങ്ങോട്ട് കൊടുക്ക്. ഐ ആം ഗെറ്റിംഗ് ലേറ്റ്. ശ്വേത ചേച്ചി, ഈ വണ്ടി എടുക്ക്, പെട്ടെന്ന് വണ്ടി എടുക്ക്. ദാ മാഡം, സോറി. എൻഗേജ്മെന്റ് നടന്നതിന് ശേഷം അമ്മ ഈ ബന്ധം വേണ്ടെന്ന് വെച്ചത് ശരിയാണെന്ന് തോന്നുന്നില്ല നൂഡിൽസ് ചേട്ടാ. എൻഗേജ്മെന്റ് അല്ലേ നടന്നുള്ളൂ, വിവാഹമല്ലല്ലോ. പിന്നെ ഡി ഡി, ശരിയായ ആളോടൊപ്പം വിവാഹം നടന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ പശ്ചാത്തപിക്കേണ്ടി വരും. മനസ്സിലായോ? അതെയോ? ആ, ശ്രേയയുടെ പിറന്നാളിന്റെ അന്ന് നമുക്ക് നല്ലൊരു പാർട്ടി നടത്തണം. എന്നുവെച്ചാ ബർത്ത്ഡേ പാർട്ടി? നോ ബേബ്സ്, ഇറ്റ് മീൻസ് സർപ്രൈസ് പാർട്ടി. അച്ഛമ്മേ, താങ്ക് യു സോ മച്ച്. അപ്പൊ അന്ന് എല്ലാവരും വരും, നീരജും അവന്റെ അച്ഛനും അമ്മയും ഒക്കെ. പക്ഷെ അച്ഛമ്മ, ഇതെങ്ങനെ നടക്കും? നീ നീരജിനോട് സംസാരിക്കും. വീണ്ടും ആ നീയും നീരജും ചേർന്ന് ശ്രേയയുടെ ബർത്ത്ഡേ പാർട്ടി അറേഞ്ച് ചെയ്യും. എന്നിട്ട് നീരജിനെ പറഞ്ഞ് മനസ്സിലാക്കണം അവന്റെ അമ്മയോട് സംസാരിക്കാൻ. ശ്വേതയെ ഈ പാർട്ടിയിൽ പങ്കെടുക്കാൻ ഫോഴ്സ് ചെയ്യിക്കണം. ചെയ്യില്ലേ?
ഞാനിങ്ങനെ അനന്യ പ്ലീസ് 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 ഐ മീൻ ഡോണ്ട് സേ നോ സർപ്രൈസ് പാർട്ടി എനിക്ക് വളരെ ഇഷ്ടം പ്ലീസ് എനിക്ക് വേണ്ടി പക്ഷെ അച്ഛമ്മ ഞാൻ ഇതെല്ലാം നിനക്ക് വേണ്ടി അമ്മൻ ഞാൻ നീരജിനോട് സംസാരിക്കാം അച്ഛമ്മ താങ്ക്സ് അനന്യ താങ്ക് യു സോ മച്ച് അനന്യ നീ മാത്രമേ എന്നെ സഹായിക്കാനുള്ളൂ എന്ന് എനിക്ക് നന്നായിട്ടറിയാം അച്ഛമ്മയുടെ ആഗ്രഹം നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യണമെന്ന് വല്ലതും പറയാനുണ്ടോ മാസ്കറേഡ് പാർട്ടി നല്ല തീമല്ലേ പിന്നെ ശ്രേയക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും ഒരു കാര്യങ്ങളും ഇതുകൊണ്ടൊന്നും മറയ്ക്കാൻ പറ്റില്ല ആളുകളുടെ യഥാർത്ഥ മുഖം അവരുടെ രഹസ്യങ്ങൾ അവരുടെ കള്ളത്തരങ്ങൾ ഒന്നും ഞാൻ മുഖംമൂടി ധരിക്കാറില്ല അത് മാറ്റാറേ ഉള്ളൂ കള്ളവും കാപട്ടിയും ഉള്ളവരുടെ മുഖത്ത് നിന്ന് എന്താ ചേട്ടൻ അനന്യയെ കുറിച്ച് അറിയണമെന്നോ ആ അതെ എന്താ അല്ല ഈ അനന്യ എന്ത് സാധനമാ എല്ലാരും അവളെ കുറിച്ചാണല്ലോ ചോദിക്കുന്നത് എല്ലാരും എന്ന് വെച്ചാ വേറെ ആരാ അവളെ പറ്റി ചോദിച്ചേ ആ നമ്മുടെ സാറ് തന്നെ സാറ് എന്നെ ആ ജോലി ഏൽപ്പിച്ചിരിക്കുക ഓ അനന്യയെ കുറിച്ചുള്ള ഇൻഫർമേഷനും കൊണ്ടുപോവാ എന്ന് എന്തിന് അത് അതെനിക്ക് ചേട്ടനോട് പറയാൻ കഴിയില്ല ഞങ്ങൾ പോലീസുകാരുടെ കോഡ് ഓഫ് കോണ്ടാക്ട് ആണത് ടോപ്പ് സീക്രട്ട് അല്ല എന്ത് സീക്രട്ട് അതൊക്കെ ഉണ്ട് അല്ലടി നിനക്കറിയാമോ അനന്യയെ കുറിച്ച് എന്തെങ്കിലും പറ പ്ലീസ് പ്ലീസ് എന്ത് രഹസ്യം നീ അവനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നേ പറയേ അല്ലല്ല ഞാനല്ല അത് ഈ നൂഡിൽസ് ചേട്ടനാണ് അനന്യയെ കുറിച്ച് ഓരോന്ന് ചോദിച്ചത് അലി നീ എന്തിനാ അനന്യയെ കുറിച്ച് അന്വേഷിക്കുന്നേ അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു ആ തന്റെ അടിയായ ശ്രേയയുടെ ഫ്രണ്ട് ഇത്രയും പാവമായി പോയത് എന്താന്ന് പാവോ നിനക്ക് പട്ടുണ്ടോ നീരജ് അവൾ നിന്നോടാ വഴക്കുണ്ടാക്കുന്നത് എന്നോട് അവളൊന്നും സംസാരിക്കാറ് പോലും ഇല്ല എക്സ്ക്യൂസ് മീ മിസ് അനന്യ ഐ ആം സർപ്രൈസ്ഡ് നിന്റെ കോൾ ഇപ്പോ വന്നത് അച്ഛമ്മ ആഗ്രഹിക്കുന്നത് നമ്മൾ അതായത് ഞാനും നിങ്ങളും ചേർന്ന ശ്രേയയുടെ ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്യണമെന്നാ ഷുവർ കഫേ ഇൻ 20 മിനിറ്റ്സ് കഫേ വേണ്ട വേറെ എവിടെയെങ്കിലും വെച്ച് കാണാം തീർച്ചയായും കാണാം ഹൗ അബൌട്ട് ചംകെ കഫേ സോറി നൂഡിൽസ് ചേട്ടാ അയ്യോ ഡേഡി സോറി സർ ഞാൻ അതല്ല പറഞ്ഞത് ചോദിക്കട്ടെ നിക്ക് ഓക്കെ കഫേ ഞാൻ വരാം ഓൾറൈറ്റ് ദെൻ സീ യു ശ്രേയയുടെ ബർത്ത്ഡേ പ്ലാൻ ചെയ്യുന്നത് ശരിക്കും ഒരു മറയാണ് എന്റെ യഥാർത്ഥ പ്ലാൻ നിന്റെ പ്ലാനുകളെ കണ്ടെത്തുക എന്നുള്ളതാ മിസ് അനന്യ നമ്പ്യ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നിന്റെ പക്കലുണ്ടായിരുന്നു ചമക്കോ ഇന്ന് എനിക്ക് പറഞ്ഞത് എന്റെ അമ്മനെ എനിക്ക് എന്ന് കാണാൻ പറ്റും സോ
we meet again. എന്താ പ്ലാൻ? അത് അച്ഛമ്മ പറയുന്നത് നമ്മൾ, അതായത് നിങ്ങളും ഞാനും ഒന്നിച്ച് ശ്രേയയുടെ സർപ്രൈസ് ബർത്ത്ഡേ പാർട്ടി പ്ലാൻ ചെയ്യണമെന്നാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഇരുന്ന് സംസാരിക്കാമോ? അപ്പൊ അച്ഛമ്മയുടെ ആഗ്രഹം നമ്മൾ ഒരുമിച്ച് പ്ലാൻ ചെയ്യണമെന്നാ. ഒരു ചാരന്റെ മനസ്സ് വീണ്ടും പ്രവർത്തിച്ചു തുടങ്ങി. താൻ അച്ഛമ്മയ്ക്ക് വേണ്ടി എന്തും ചെയ്യുമല്ലേ. യെസും നോയും അല്ലാതെ വേറെ വല്ലതും പറയാൻ പറ്റുമോ എനിക്ക്? വല്ലതും പറയാനുണ്ടോ? മാസ്കറേഡ് പാർട്ടി നല്ല തീമല്ലേ. പിന്നെ ശ്രേയയ്ക്ക് ഇത് വളരെ ഇഷ്ടപ്പെടും. മാസ്ക്, മുഖപടം, ഒരു കാര്യങ്ങളും ഇതുകൊണ്ടൊന്നും മറയ്ക്കാൻ പറ്റില്ല. ആളുകളുടെ യഥാർത്ഥ മുഖം, അവരുടെ രഹസ്യങ്ങൾ, അവരുടെ കള്ളത്തരങ്ങൾ ഒന്നും. മുഖപടം അതെല്ലാവരും ധരിക്കാറുണ്ട്. ചിലർ സത്യം മറച്ചു വയ്ക്കുന്നു, ചിലർ കള്ളം. അതിപ്പോ മുഖപടത്തിന് പിന്നിൽ നിങ്ങൾ എന്ത് മറച്ചു വെക്കുന്നു എന്നുള്ളത് നിങ്ങളെ ആശ്രയിച്ചിരിക്കും. ഞാൻ മുഖംമൂടി ധരിക്കാറില്ല, അത് മാറ്റാറേ ഉള്ളൂ കള്ളവും കാപട്ടിയും ഉള്ളവരുടെ മുഖത്ത് നിന്ന്. റിയലി ഗുഡ് ഫോർ യു. എന്തെങ്കിലും മറച്ചു വയ്ക്കുന്ന ആളുകളല്ലേ ഭയക്കാറുള്ളൂ. മാസ്കറേഡ് പാർട്ടി വേണമെങ്കിൽ വേറെ ആലോചിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ഐഡിയ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്നാ ശരി, ഞാൻ പോവാം. നമുക്ക് ഇനിയും കാണാം. വളരെ പെട്ടെന്ന്. ഈ കുട്ടി എവിടെ നിന്നാ വരുന്നത്? എവിടെയാ പോയി ഒളിക്കുന്നത്? എന്താ ആഗ്രഹിക്കുന്നത്? അവളുടെ ലക്ഷ്യം എന്തായിരിക്കും? ഒന്നും മനസ്സിലാവുന്നില്ല. എന്തായാലും അത് കണ്ടുപിടിച്ചേ പറ്റൂ. അവനെ കാണാനാ, അവനെ നീ എവിടെയാ? അവളെ കാണാതെ ഞാൻ പോവില്ല.